തിരുസഭ ഇന്ന് അനുസ്മരിക്കുന്ന പ്രധാന വിശുദ്ധൻ വിശുദ്ധ എഡ്വേർഡ് രാജാവ്. ജീവിതകാലം 1002 മുതൽ 1066 വരെ. എഥേൽഡ് രണ്ടാമന്റെ മകനാണ് ഇംഗ്ലീഷ് ചരിത്രത്തിൽ നാം കാണുന്ന എഡ്വേർഡ് കൺഫെസർ. നോർമൻഡി പ്രഭുവിന്റെ കൊട്ടാരത്തിലാണ് വിദ്യാഭ്യാസം നടത്തിയതെങ്കിലും കൊട്ടാരത്തിലെ വഷളത്തരങ്ങളൊന്നും ഈ യുവാവിനെ സ്പർശിച്ചില്ല. പ്രശാന്തവും മധുരവുമായിരുന്നു സ്വഭാവം. വിനയം മുഖത്തും സംഭാഷണത്തിലും പ്രകാശിച്ചിരുന്നു. ബാല്യം മുതൽക്കേ രാജകുമാരന് വിശുദ്ധ കുർബാന കാണുന്നതിലും പ്രാർത്ഥനകൾ ചൊല്ലുന്നതിലും അതീവ താൽപര്യമുണ്ടായിരുന്നു. 40-ാമത്തെ വയസ്സിൽ അപ്രതീക്ഷിതമായി എഡ്വേർഡ് ഇംഗ്ലണ്ടിലെ രാജാവായി. ആരുടെയെങ്കിലും ഒരു തുള്ളി രക്തം ചിന്തി ആ സ്ഥാനം ലഭിക്കാൻ താൻ ഇച്ഛിക്കുന്നില്ലെന്ന് അദ്ദേഹം പറയുമായിരുന്നു. അങ്ങനെ തന്നെ സംഭവിച്ചു. സിംഹാസനത്തിൽ രാജാവിന്റെ വിനയവും ശാന്തതയും മാനവ സദൃശ്യമായ വിശുദ്ധിയും നവ്യമായ തേജസ്സോടെ വിരാജിച്ചു. പ്രഭുക്കന്മാരെ തൃപ്തിപ്പെടുത്താൻ ഒരു പ്രഭുകുമാരിയായ എഡ്ഗീതയെ വിവാഹം കഴിച്ചു. എന്നാൽ രണ്ടുപേരും കന്യാത്വത്തിന് ഭംഗം വരാതെ ആജീവനാന്തം തുടർന്നു. ധനം അദ്ദേഹത്തെ വശീകരിച്ചിരുന്നില്ല. ഒരു ഭൃത്യൻ ഭണ്ഡാകാരത്തിൽ നിന്ന് മോഷ്ടിക്കുന്നത് 3 പ്രാവശ്യം അദ്ദേഹം കണ്ടു. എന്നാൽ അയാളെ സ്വതന്ത്രനാക്കി വിട്ടതേയുള്ളൂ. തന്നേക്കാൾ സ്വർണത്തിന് കൂടുതൽ ആവശ്യം അവനാണെന്നത്രേ രാജാവ് പറഞ്ഞത്. കൊട്ടാരത്തിന്റെ പടിക്കൽ രാജാവ് പലപ്പോഴും ചെന്നു നിന്ന് അവിടെ എത്തിച്ചേരുന്ന ഭിക്ഷുക്കളോടും കുഷ്ഠരോഗികളോടും സംസാരിക്കുക പതിവായിരുന്നു. ചിലപ്പോൾ രോഗികളെ അത്ഭുതകരമായി സുഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. നീണ്ട യുദ്ധങ്ങൾ രാജ്യത്തെ ദാരിദ്ര്യത്തിൽ അമർത്തിയിരുന്നുവെങ്കിലും എഡ്വേർഡിന്റെ വിശുദ്ധിയും തീക്ഷ്ണതയും രാജ്യത്തിന് ഐശ്വര്യം വരുത്തി. 25 കൊല്ലത്തെ അദ്ദേഹത്തിന്റെ ഭരണം അനസ്യൂതമായ സമാധാനമായിരുന്നു. നശിച്ചു പോയിരുന്ന പള്ളികളെല്ലാം അദ്ദേഹം ഉദ്ധരിച്ചു. പുതിയ പള്ളികൾ പലതും പണിയിച്ചു. ഒടുവിൽ പണിയിച്ചത് വെസ്റ്റ്മിനിസ്റ്റർ ആബിയാണ്. നല്ലവനായ എഡ്വേർഡ് എന്നാണ് അക്കാലത്തെ ജനങ്ങൾ അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. ദുർബലർ സുരക്ഷിതരായിരുന്നു. 24 വർഷത്തെ പരിശുദ്ധമായ ഭരണത്തിനു ശേഷം എഡ്വേർഡ് കാലം ചെയ്തു. വിചിന്തനം: വിവാഹിതനായിട്ടും കന്യാത്വം പാലിച്ചു ജീവിക്കാൻ കഴിഞ്ഞ എഡ്വേർഡ് രാജാവ് വിശുദ്ധ പുണ്യത്തിനെതിരായി പാപം ചെയ്യുന്നവർക്ക് വെല്ലുവിളിയാണ്.